Alexa, play the intro. Okay. Hi, Jungs. Welcome to our channel, Maammu's Media. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സാധനം ചക്ക കൊണ്ടുള്ള ഒരു അച്ചാറാണ്. അപ്പം അധികാർക്കും വലിയ പിടുത്തമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ചക്ക കൊണ്ട് ഉണ്ടാക്കി നോക്കാം. അപ്പം നമ്മളെ വീട്ടിലുണ്ടായ പ്ലാവുമ്മൻ തന്നെയാണ്. അപ്പോൾ പ്ലാവുമ്മൻ ചക്ക ഉണ്ടാവും, ഒരുപാടുണ്ട് കേട്ടാ. കുറേ ഉണ്ട് മുകളിൽ, ഒരു അതിലും അധികം ഉണ്ട്. അപ്പം നമുക്കത് നോക്കാം. അപ്പോൾ ആ ചക്കൊക്കെ താഴെ ഇറക്കിച്ചു. ഇപ്പം എല്ലാം പഴുത്തിട്ടുണ്ട്. കുറേ പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്, ചക്ക കൊതിയന്മാർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മുടെ ചക്ക എല്ലാം പഴുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ചക്ക എടുത്ത് കൊണ്ടുപോയി ക്ലീൻ ചെയ്ത് അതിൻ്റെ ചുളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് അച്ചാറുണ്ടാക്കാം. ഇതുപോലെ പോളൊക്കെ പൊല്ലൊക്കെ കളഞ്ഞ്, അത് കഴിഞ്ഞ് ഉള്ളിലൊരു പോളയുണ്ട്, അതും കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ഇതുപോലെ കട്ട് ചെയ്തൊക്കെ വെക്കുക. നമുക്കിത് വെള്ളമൊന്നും കയറാത്തതുകൊണ്ട്, മഴയൊക്കെ കുറേ പെയ്തെങ്കിലും വെള്ളമൊന്നും കയറാത്തതുകൊണ്ട് ഇതിൻ്റെ പേര് തന്നെ തേൻ വരിക്ക എന്നാണ്. അതിൻ്റെ ഗുണം കൊണ്ടും നല്ല മധുരം കേട്ടോ, ഒരു രക്ഷയില്ലാത്ത മധുരമാണ്. നമ്മുടെ തൊണ്ടയിൽ ഇങ്ങനെ മധുരം കുത്തണ പോലത്തെ മധുര. അപ്പോൾ അപ്പോഴാണ് നമുക്ക്, ഞാൻ ഇതിനു മുമ്പ് ഉണ്ടാക്കാറുണ്ട്, അപ്പോൾ ഇപ്രാവശ്യം നമുക്ക് അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ കുറേ പേരോട് പറഞ്ഞു അതിൻ്റെ ഒരു വീഡിയോ കൂടി ഒന്ന് ഇട്ടോളോ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചു, ഇതുപോലെ കട്ടൊക്കെ ചെയ്ത് വെച്ചു. ഇനി ഇതിൻ്റെ പണി നമുക്ക് വേഗം തുടങ്ങാം. ഇതുപോലെ ഇത്തിരി കട്ടിയുള്ളൊരു പാത്രം വയ്ക്കുക. അതെന്തായിക്കോട്ടെ, നോൺ സ്റ്റിക്ക് ആവാതിരിക്കുക പരമാവധി. കാരണം നമ്മൾ സുർക്ക് ഇതിൽ കിടന്ന് വെന്ത് വരേണ്ടതാണ്. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ ഉപയോഗിക്കാതിരിക്കുക. എന്നിട്ട് അതിലിത്തിരി വെളിച്ചെണ്ണ ഒഴിക്കുക. ഞാൻ ഓയിൽ യൂസ് ചെയ്യാറില്ല. അപ്പോൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ട് അതിൽ കടുകിട്ട് കൊടുക്കുക. കടുകിടുമ്പോൾ ഒരു 3-4 സ്പൂൺ കടുക് എന്തായാലും വേണം. കാരണം നമുക്കത് അരച്ച് ഈ അച്ചാറിലേക്ക് ചെയ്യണം. അപ്പോൾ ഒരു വല്ലാത്ത ടേസ്റ്റാണ് അച്ചാറിന്. അതുകൊണ്ട് നമ്മൾ കടുകും ഉലുവയും ഒരു ഇതും കായവും ഇട്ട് കൊടുക്കും. അച്ചാർപൊടി അങ്ങനെയുള്ള പാക്കറ്റ് വർഗ്ഗങ്ങൾ അങ്ങനെയൊന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. എല്ലാം ഡയറക്റ്റാണ്. മുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി, അങ്ങനെയൊക്കെ തന്നെയാണ് ഉപയോഗിക്കുന്നുള്ളൂ. കടുകും ഉലുവയും ഒക്കെ പൊട്ടി വന്നു കഴിഞ്ഞാൽ ഒരു ലേശം കായവും കൂടി ഇട്ട് അത് മൂത്ത് വന്ന് നമ്മൾ അത് കോരി വയ്ക്കാം. കുറച്ച് കടുക് അതിൽ വേണം കേട്ടോ ഇതുപോലെ. എന്നിട്ട് അതിൽ ഒരു 5-6 വെള്ളുള്ളിയും ഇട്ട് കൊടുക്കാം. വെള്ളുള്ളി നിങ്ങൾക്ക് ആവശ്യത്തിന് അധികം എത്ര വേണമെങ്കിലും ഇട്ട് കൊടുക്കാം. നല്ലോണം ഇപ്പോൾ ചക്കയ്ക്ക് ഒപ്പത്തിനൊപ്പം ഇടണമെങ്കിലും ഇടാം. കാരണം വെള്ളുള്ളി എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്, ഇഷ്ടപ്പെടാത്തവരും ഉണ്ട്. അപ്പോൾ തീരെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു ഫ്ലേവർ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ വെള്ളുള്ളി വേണം. അതൊന്ന് മൂത്ത് വരിക, അപ്പോൾ വേറൊരു സ്വാദായിരിക്കും. അപ്പോൾ അത് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ മുളക് പൊടി നിങ്ങളുടെ എരിവിൻ്റെയും ഇതനുസരിച്ച്, ചിലർക്ക് അച്ചാറായാലും കുറച്ച് എരിവ് മതി, ചിലർക്ക് അച്ചാറ് എന്ന് ആവണം എന്നുണ്ടെങ്കിൽ മുളക് പൊടി നന്നായിട്ട് വേണം, എരിവ് വേണം, തൊട്ട് തൊട്ട് കൂട്ടാന്നുള്ള അർത്ഥത്തിൽ തന്നെ. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ 3 സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഒരു 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് വെളിച്ചെണ്ണയിൽ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമ്മൾക്ക് സുർക്കൊഴിച്ച് കൊടുക്കാം. ആപ്പിൾ സിഡർ വിനിഗർ, ആപ്പിളിൻ്റെ സുർക്കാണ് ഉപയോഗിച്ചിട്ടുള്ളത്, സാധാ സുർക്ക്. ഇതാകുമ്പോൾ കുറച്ച് യൂസ് ചെയ്താൽ മതി, ആരോഗ്യത്തിന് നല്ലതാണ്. അത് തന്നെ ആപ്പിൾ സിഡർ വിനെഗറാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
അപ്പോൾ അത് തിളച്ച് വരുമ്പോൾ നമ്മൾക്ക് ഉപ്പിട്ട് കൊടുക്കാം. കടുകും ഉലുവയും അതുപോലെ തന്നെ കായും നമ്മൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പൊടിച്ചെടുത്തിട്ട് അത് ഒന്ന് ക്രഷ് ചെയ്താൽ മതി. എന്നിട്ട് അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് വേണം നന്നായി തിളപ്പിച്ച് ഒന്ന് വറ്റലായിട്ട് നമുക്ക് ചക്കിട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ചക്ക ഇതിലേക്ക് ആഡ് ചെയ്യാം. ആഡ് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് തിളച്ച് വറ്റി വരണം. ഇപ്പം ചക്ക ഇതിൽ കിടന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്, സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തും അപ്പോൾ ചക്കയിൽ ചെറുതായിട്ടുള്ളൊരു വെള്ളത്തിൻ്റെ അംശം ഉണ്ടല്ലോ. നമ്മൾ ചക്ക കഴിക്കുമ്പോൾ ആ മധുരം ഒരു വെള്ളത്തിൻ്റെ ഒരു അംശം, അത് ഒന്നും കൂടി ഇറങ്ങി വറ്റി വരണം. എന്നാലേ അച്ചാർ കേടാവാതെ ഒരുപാട് ദിവസം ഇരിക്കുകയുള്ളൂ. പക്ഷേ ഈ അച്ചാർ ഒരുപാട് ദിവസം പോയിട്ട് ഒറ്റ ദിവസം ഇരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രക്ക് ടേസ്റ്റാണ്, വെറുതെ ഇരുന്ന് കഴിക്കും. ഇപ്പോൾ തിളച്ച് വറ്റി നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട്. ഇനി രണ്ട് ദിവസം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പം തന്നെ നല്ല ടേസ്റ്റാണ്. എന്നാലും ഒരു രണ്ട് ദിവസം നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു വല്ലാത്ത ടേസ്റ്റ് തന്നെയാണ് കേട്ടോ മക്കളെ. ഒരു രക്ഷയില്ല കേട്ടോ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്കിന് ഓൾ കൊടുക്കുക, അതേപോലെ തന്നെ ലൈക്ക് കൊടുക്കുക, കമൻറ്റ് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക മാക്സിമം. അപ്പോൾ ഓക്കെ, ബൈ ബൈ.